വെൽക്കം ബാക്ക് ടു ഷിബീസ് കിച്ചൺ. ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും അല്ല, തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനൊരു ഡിന്നർ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു വ്ളോഗ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചതൊന്നുമല്ല കേട്ടോ. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു ഡിന്നറിന് ഞങ്ങൾ പോയത്. ഇപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് വീട്ടിൽ വെളിയിലൊന്നും ഇറങ്ങാതെ ഇരിക്കുമായിരുന്നു കുറേ മാസങ്ങളായില്ലേ ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പോഴാണ് ഹസ്ബൻഡ് വന്നത്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഹയാത്തിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് അവിടെ സ്റ്റേ ആണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ വെറുതെ ഡിന്നറിന് പോകാം, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കാണുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് ഇറങ്ങിയതാണ്. വൈകിട്ട് ഒരു 7 മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഹയാത്തിൽ പോകുന്നതാണ്, അവിടുത്തെ ഫുഡും അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്കായിട്ടൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഭാഗം കലൂര് മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ലൈറ്റും ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ കാണും, അതും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഹയാത്തിലേക്കുള്ള റോഡ് കയറിയിരിക്കുകയാണ്. അതിൻ്റെ ആ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഹയാത്തിൻ്റെ ഫ്രണ്ട് പോർഷനാണ്, ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു വ്യൂ ഞാൻ വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പം ഞങ്ങളതിൻ്റെ റിസപ്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് അവരുടെ റൂമിലേക്കാണ്. ഫ്രണ്ടിലും കുറേ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ആ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ കയറി വന്നത്. അതൊന്നും ഇനി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങൾ മുകളിൽ വന്നു. ഇത് ആ റൂംസിൻ്റെയൊക്കെ ഭാഗമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു പാസേജാണ്, അതിൻ്റെ രണ്ട് വശത്തും ഇതേപോലെ റൂംസ്. ഇത് റൂമിൻ്റെ ഉൾവശമാണ്. റൂമിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റൂമിൽ സ്പെൻഡ് ചെയ്തിട്ട് താഴേക്കൊന്ന് കാണാമെന്ന് വെച്ചിട്ട് ഇറങ്ങി. അപ്പോൾ അവിടെയും നമുക്ക് ഈ കൊറോണ കാരണം കുറേ നേരം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. റൂം കാർഡ് ഉള്ളതുകൊണ്ട് അത് സ്വൈപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ അതിലേക്ക് കടന്നത്. ഹയാത്തിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ ഇത്. ഇവിടെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ കുറേ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അവിടെ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ഇരുട്ടായിരുന്നു, കാരണം എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് കൊറോണ ആയതുകൊണ്ട്. ഇപ്പോൾ ഇതൊരു ഹൗസ് ബോട്ടാണിത്. നമുക്ക് ഇതിപ്പം ഇതും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ കുറച്ച് ദൂരെയായിട്ടും വേറൊരു ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. വെളിച്ചം കുറവാണെങ്കിലും നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു സീനറിയൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഈ ഭാഗമൊക്കെ നമ്മൾ കയറി വരുന്ന ഫ്രണ്ടിലുള്ള റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. അതിൽ 2-3 റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ മലബാർ കഫേ എന്നുള്ളതിലാണ് പോയത്. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പം തന്നെ അതിൻ്റെ ഫസ്റ്റ് ഇരിക്കുന്നത് നമ്മുടെ ലൈവ് ഫുഡായിരുന്നു. ചിക്കനും ഫിഷും അതേ കൊഞ്ച് എല്ലാം അവർ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഗ്രില്ല് ചെയ്യണമെങ്കിൽ ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അത് അവർ ചെയ്ത് തരും. റെസ്റ്റോറൻറ്റ് നീളത്തിൽ തന്നെയായിരുന്നു ഫുഡിൻ്റെ കൗണ്ടർ. കുറേ ഐറ്റം ഫുഡുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെ ഓരോന്നായിട്ടൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല വീഡിയോ. അത്യാവശ്യം ഉള്ള ഒരുമാതിരി ഓടിച്ചിട്ട് എടുത്തതാണിത്. അപ്പം ഇതൊക്കെ നമ്മുടെ സാലഡിൻ്റെ ഏരിയ ആണ് കേട്ടോ. പിന്നെ കുറേ വെജ് കൗണ്ടർ, അങ്ങനെ ഓരോന്നിനും ഓരോ ഇതായിട്ടുള്ളതുണ്ടായിരുന്നു. ഇതൊക്കെ ലൈവ് ഫിഷിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഏരിയ, അതാണിത് വെച്ചിരിക്കുന്നത്. നമ്മുടെ സാദാ ചോറും കറിയും മുതൽ എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. ഇത് കോഴി രസം കേട്ടോ. ഇത് ഞാൻ പ്രത്യേകമായിട്ടൊന്ന് എടുത്ത് കാണിച്ചതാണ് വീഡിയോ, കാരണം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ചിക്കൻ ഇങ്ങനെ പൊരിച്ചിട്ടാണെന്ന് തോന്നുന്നു, പൊടിച്ച് ഇട്ടിട്ട് രസം പോലെ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കേട്ടോ.
നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും അതൊന്ന് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. പിന്നെ ഇത് പനീർ ഗ്രില്ല് ചെയ്തത്, അതും സൂപ്പറായിരുന്നു. നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഐറ്റംസിൽ നിന്നൊക്കെ കുറേശ്ശെയൊക്കെ എടുത്ത് എല്ലാത്തിൻ്റെയും ഒന്ന് ജസ്റ്റ് ടേസ്റ്റൊക്കെ നോക്കി. പിന്നെ ഹസ്ബൻഡൊക്കെ മട്ടൻ ബിരിയാണി കഴിച്ചു, അത് സൂപ്പറായിരുന്നു പറഞ്ഞു. മട്ടൻ ഞാൻ കഴിക്കാത്തതുകൊണ്ടാണ്, എനിക്കതിൻ്റെ ടേസ്റ്റ് അറിയില്ല. പിന്നെ കട്ട്ലറ്റിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മോൻ പറഞ്ഞു പിസ്സ ലൈവായിട്ട് അവിടെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പോയി ലൈവ് ചെയ്യുന്ന പിസ്സയുടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. നമ്മളൊക്കെ ശരിക്കും പിസ്സ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പിസ്സ ബേസ് കുറച്ചുകൂടെ കട്ടിക്കായിരിക്കും ചെയ്യുന്നത്. ഇത് തീരെ തിന്നായിട്ടാണ് കേട്ടോ പിസ്സ ബേസ് ചെയ്തത്. അവർ നല്ല സ്പീഡിൽ തന്നെ അതെല്ലാം സെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഇത് ചിക്കൻ പിസ്സ അല്ല ഇവരിത്, ഇത് വെജ് പിസ്സയായിരുന്നു ഇവർ ചെയ്തത്. ഇനി അവർ ആ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുത്ത് അത് അവനിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റൊക്കെ ആയപ്പം പിസ്സ റെഡി ആയിട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കൗണ്ടറിൽ പാസ്ത ഇതുപോലെ നമുക്ക് ബേക്ക് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അതിൻ്റെ എനിക്ക് വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി. ഈ കൗണ്ടർ എന്ന് പറഞ്ഞാൽ കോൺഫ്ലേക്സ്, അതേപോലെ ചോക്കോസ്, ചോക്ലേറ്റ് അതിൻ്റെയൊക്കെ ഒരു കൗണ്ടറായിരുന്നു. പിന്നെ കട്ട് ചെയ്ത ഫ്രൂട്ട്സ്. ഇത് ഒരു ഭാഗം തന്നെ ഡെസേർട്ടിനായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അതിനകത്തുള്ള ഡെസേർട്ടിൻ്റെ വീഡിയോ ആണിത്. ഡെസേർട്ടിൻ്റെ പേരൊക്കെ അവർ പറഞ്ഞു തന്നതാണ്, അതൊക്കെ എനിക്ക് മറന്നുപോയി കേട്ടോ. ഡെസേർട്ടായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഐറ്റം ഞങ്ങളിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. റാസ്ബെറി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ രസമലായി, പിന്നെ കോക്കനട്ടിൻ്റെ കുറേ പുഡിങ്സ്, അങ്ങനത്തെ ഒക്കെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടായിരുന്നു കോക്കനട്ടിൻ്റെ തന്നെ. പിന്നെ ക്യാൻഡീസ്, അതേപോലെ നേരത്തെ കണ്ടത് മൈക്രോ ഗ്രീൻസിൻ്റെ ഒരു കൗണ്ടറായിരുന്നു അത്. ഞാൻ ഡെസേർട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് കാണുന്നത് നമ്മുടെ പനീർ ഗ്രില്ല് ചെയ്യുന്നത്. വലിയ കലം പോലെയുള്ള എന്തോ സംഭവത്തിൽ വെച്ചിട്ടായിരുന്നു ആ പനീർ ഗ്രില്ല് ചെയ്തത് കേട്ടോ. കുട്ടികൾ മാത്രമേ ഡെസേർട്ടൊക്കെ എടുത്ത് കഴിച്ചിട്ടുള്ളൂ. ഇവരൊക്കെ ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു, അതാണ് എടുത്ത് കുടിച്ചത്. എല്ലാം ബുഫേ കൗണ്ടർ ആണെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പറഞ്ഞാൽ മതി കേട്ടോ, അവരെല്ലാം കൊണ്ടുത്തരും. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്കത് എത്തിച്ചു തരുമായിരുന്നു അവർ. രസമലായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു പുഡിങ് ഉണ്ടായിരുന്നു, അതുമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശമാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ അതിൻ്റെ ഉൾവശത്ത് നല്ല ഭംഗിയുള്ള ഭാഗത്തൊക്കെ ഞങ്ങൾ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ആ ഫോട്ടോസാണ് ഇതൊക്കെ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പം ഞങ്ങൾ അതിൻ്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് നല്ല വ്യൂ ആയിരുന്നു. അപ്പം അത് കാരണം അതും എടുത്തിട്ട് അവിടെയൊക്കെ നിന്നൊന്ന് വീഡിയോ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി 12 മണിയായി. അപ്പം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇത്രയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. കുറച്ച് സമയമാണെങ്കിലും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. കുറേ നാളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്നിട്ടൊന്ന് പുറത്തിറങ്ങിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.